അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അപാരമായ കരുണയുടെ ഔദാര്യത്തിൻ്റെയും പേരിലാണ് എനിക്കും നിങ്ങൾക്കും ദീനിൻ്റെ ചിന്തയിലായി ഈ മുബാറക്കായ സമയത്ത് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. സരമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിനും അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ അള്ളാഹു തആല നമുക്ക് തരുന്നുണ്ട്. എന്തിനാണ് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് കേൾപ്പിക്കുന്നത്? എന്തിനാണ് അള്ളാഹുവിനെ കുറിച്ച് പറയിപ്പിക്കുന്നത്? നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു എല്ലാം സൃഷ്ടിച്ച് സംവിധാനം ചെയ്തു, നമ്മൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ആഗ്രഹിക്കാതെയും ആഗ്രഹിച്ചു. ചിലത് ആഗ്രഹിച്ചിട്ട് കിട്ടും, ചിലത് ആഗ്രഹിക്കാതെ തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ വേണ്ടതെല്ലാം സംവിധാനം ചെയ്തിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിന് ഒരു പ്രത്യേകത കൊടുക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാഗ്യം അള്ളാഹു തആല ചിലർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കേൾക്കാനും പറയാനുമുള്ള ഭാഗ്യം എല്ലാവർക്കും കൊടുക്കൂല അള്ളാഹു തആല. അപ്പോൾ അങ്ങനെ അള്ളാഹു തആല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? ഇപ്പോൾ എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നൊരു സംവിധാനം ഈ ദുനിയാവിലില്ല. കുറേ ആളുകൾ അള്ളാഹുവിനെ അനുസരിക്കുന്നു, കുറേ ആളുകൾ അള്ളാഹുവിനെ തിരസ്കരിക്കുന്നു, ഇല്ലെങ്കിൽ നിഷേധിക്കുന്നു. പാപങ്ങൾ ചെയ്ത് മാത്രം ജീവിതം മുന്നോട്ട് പോകുന്നു, ചിലർ നല്ലത് കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്നു, ചിലത് ഇടകലർന്ന് ചെയ്തു പോകുന്നു. ഇപ്പം അള്ളാഹുവിനെ കുറിച്ച് കേൾപ്പിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ കുറിച്ച് പറയിപ്പിക്കുന്നത് എന്തിനാണ്? ഇത് രണ്ടും ഒരുപോലെയാണ്. നമ്മൾ വിചാരിക്കേണ്ട പറയുന്നവരെല്ലാം ശ്രേഷ്ഠരും, കേൾക്കുന്ന നമ്മൾ പാപികളും, അങ്ങനെയല്ല. നമ്മൾ കുറവുള്ളവരും അവർ കൂടുതലുള്ളവരും, അങ്ങനെയല്ല. അത് രണ്ടു കൂട്ടരും ധരിക്കാനും പാടില്ല. കാരണം എന്താ? ഇത് രണ്ടും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. രണ്ടുപേരും ഒരേപോലെ ആവശ്യക്കാരാണ്. കേൾക്കുന്ന ആളും പറയുന്ന ആളും അമൽ ചെയ്യാൻ ഒരുപോലെ ആവശ്യക്കാരാണ്. അപ്പൊ അള്ളാഹു തആല എന്തിനാണ് ഇത് കേൾപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ വ്യക്തമായിട്ടും നാളെ ആഖിറത്തിൽ തിരിച്ചറിയാൻ പോകുന്ന സത്യം. കാരണം എന്താ? നമ്മളെ അള്ളാഹു തആല മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കാൻ പോകുന്നു. അള്ളാഹു വ്യത്യസ്തരാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഇനി നമ്മളാണ് അതിന് അള്ളാഹുവിനോട് പൂർണ്ണമായും യോജിച്ച് നിൽക്കേണ്ടത്. എതിർത്ത് നിന്ന് നമുക്ക് നഷ്ടങ്ങളാണ്. അള്ളാഹു എന്താണോ നമുക്ക് അവസരം തരുന്നത് അതിനെ ഉപയോഗിക്കണം. അതാണ് ബുദ്ധിമാൻ. അങ്ങനെ അവസരത്തെ നേടിയെടുത്ത് അല്ലെങ്കിൽ അവസരത്തെ പൂർണ്ണമായി ഉപയോഗിച്ച് നേടുമ്പോൾ നമുക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയും. അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നുള്ള ഒരു ഉറപ്പിലേക്ക് നമ്മൾ എത്തും. എല്ലാ സന്ദർഭത്തിലും നമ്മൾക്ക് നിരാശയിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു അവസരം അള്ളാഹു തആല തരും. അപ്പോൾ അള്ളാഹു എന്തിനാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത്? നിരാശയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാൻ. ഇപ്പം നിരാശയിൽ നിന്ന് ഒഴിവാൻ ഒരുപാട് പേര് പല സംവിധാനങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സൈക്കോളജിക്കാർ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇതിനേക്കാളെല്ലാം വലുത് ഹൃദയ സമാധാനത്തിനും നിരാശയിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരേ ഒരു വഴി അള്ളാഹുവിൻ്റെ ദിക്കറാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അള്ളാഹു ഉണ്ട്, എനിക്ക് ആരെങ്കിലും ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണല്ലോ എനിക്കൊരു സുരക്ഷിതത്വ ബോധം വരിക. എനിക്കൊരു അമൽ ചെയ്യുമ്പോൾ എന്നെ സ്വീകരിക്കാൻ ഒരാളുണ്ട്, എന്നെ സഹായിക്കാൻ ഒരാളുണ്ട് എന്ന് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? നിരാശ ഉണ്ടാവില്ല, വെപ്രാളം ഉണ്ടാവില്ല. ഇതുണ്ടാവുന്നത് ആർക്കാ? ഈ വിഷമവും നിരാശയും വെപ്രാളവും ആർക്കാ ഉണ്ടാവുന്നത്? അള്ളാഹുവിലുള്ള വിശ്വാസം കുറവുള്ളവർക്ക്. പറയൂലേ എൻ്റെ ഈമാൻ കുറവാണ്, എൻ്റെ ഈമാൻ ബലഹീനമാണ്. ഈമാൻ എന്ന് പറയുന്ന അവിടുത്തെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത് കുറവാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിനെ കൂട്ടാനുള്ള വഴിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇബാദത്ത് ഉണ്ടാവുന്നത് ഈമാനിൽ നിന്നാണ്, അല്ലാതെ ഇബാദത്തിൽ നിന്ന് ഈമാൻ ഉണ്ടാവില്ല. ഒരു മനുഷ്യന് നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടുക, അല്ലെ നമസ്കരിക്കാനും ദിക്ർ ചെയ്യാനും ഖുർആനോദാനം ഒക്കെ അവസരം ഉണ്ടാവുന്നത് എപ്പോഴാണ്? അവൻ്റെ ഈമാൻ അതിന് പാകമാകുമ്പോഴാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നും, ഇത് ആവശ്യമില്ല എന്ന് തോന്നും. പലപ്പോഴും ഇതിനെ ചെറുതാക്കിയേ കാണുള്ളൂ. ഓ, അത് വലിയ കാര്യമൊന്നുമില്ല, അതിനെന്ത് കാര്യം? ഇപ്പൊ നമ്മൾ ഓരോ വിഷയത്തെ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നില്ല, ഉയർച്ച ഉണ്ടാവുന്നില്ല. അമലുകളിൽ ഉയർച്ച ഉണ്ടാവുന്നില്ല, ഉറപ്പും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അമലുകളിൽ ഒരു ഉറപ്പുണ്ടാകും, ഉയർച്ച ഉണ്ടാകും. ഇത് കൂടാതെ ഹൃദയ സമാധാനം കിട്ടും. ഹൃദയ സമാധാനത്തിന് ഇതേ ഉള്ളൂ വഴി, വേറെ വഴിയൊന്നുമില്ല.
ഒരാൾ നമസ്കരിച്ചുകൊണ്ടേ ഇരുന്നു, ഹൃദയ സമാധാനം ഒന്നും ഉണ്ടാവില്ല. ഹൃദയ സമാധാനം ഉള്ളപ്പോൾ നമസ്കരിക്കാൻ സുഖം, ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് നമസ്കരിക്കാനൊക്കെ മടിയായിരിക്കും നമുക്ക്. കാരണം നമ്മുടെ അമലുകളിലുള്ള ഉത്സാഹമേ പോവും. കാരണം എന്താ, പല പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളൊന്നും തീരുന്നുമില്ല. ഈ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടുണ്ട് ഓടലായിരിക്കും നമുക്കുള്ള. ഏറ്റവും കൂടുതൽ ആളുകൾ പരിശ്രമിക്കുന്നത് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ തീരാനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ, വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ ദൈനംദിന പ്രശ്നങ്ങളെ അള്ളാഹുവിലേക്ക് മടക്കുന്നവർ. ബാക്കി മുഴുവൻ സ്വന്തം പരിശ്രമത്തിൽ പ്ലാൻ ചെയ്യുകയാണ്. ഒരു കാരണവശാലും ഒരു ഹറാമായ കാര്യത്തിനും അല്ല കൂട്ടു നിൽക്കുകയില്ല. പിന്നെ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കൂട്ടു നിൽക്കുകയെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞതാണ്. അള്ളാഹ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, അതെനിക്ക് ഇഷ്ടമല്ല, ഞാനത് നിഷിദ്ധമാക്കിയിരിക്കുന്നു, നീ അതിൻ്റെ പിന്നാലെ പോയാൽ എൻ്റെ സഹായം നീ പ്രതീക്ഷിക്കല്ലേ, കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹറാമ ചെയ്യുന്നു, അള്ളാഹിനോട് ദുആ ചെയ്ത് കളയുന്നു, എന്നിട്ട് പ്രതീക്ഷിക്കുന്നു എങ്ങനെ അള്ളാഹിന്റെ സഹായം കിട്ടുമെന്ന്. കിട്ടൂല. അള്ളാഹിന്റെ സഹായം കിട്ടാത്ത സ്ഥലത്ത്, കിട്ടാത്ത അവസരത്തിൽ, കിട്ടാത്ത സന്ദർഭത്തിൽ സഹായം പ്രതീക്ഷിക്കുന്നു മണ്ടത്തര. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ശ്രദ്ധ നമ്മളിലേക്ക് വരും, പൂർണ്ണമായും നമ്മളിലേക്ക് അള്ളാഹുവിന്റെ ശ്രദ്ധ തിരിയും. അതല്ലേ പറയുന്നത്, നിങ്ങൾ ദുനിയാവിലുള്ള മജ്ലിസിൽ, ദുനിയാവിലുള്ള കുറഞ്ഞ ആളുകളുടെ ഇടയിൽ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അള്ളാഹു നിങ്ങളെക്കുറിച്ച്, നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായ ആളുകളുടെ ഇടയിൽ, ശ്രേഷ്ഠമായ മജ്ലിസിൽ, മലക്കുകളുടെ മജ്ലിസിൽ, ആകാശ ലോകത്ത് സംസാരിക്കും. അല്ല നമ്മളെ കുറിച്ച് പറയും. ആ ഒരു 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 അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ, ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ, ലോകത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളുടെ ഉടമസ്ഥനായ, എല്ലാ ജീവികളുടെയും എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനായ അള്ളാഹു നമ്മളെക്കുറിച്ച് ഒരു പാപവും ചെയ്യാത്ത, പാപചിന്തകളില്ലാത്ത, അനുസരണം മാത്രം അറിയാവുന്ന മലക്കുകളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയപ്പെടുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇത് അള്ളാഹു തആല പറഞ്ഞു. ഇത് നമ്മളെ അറിയിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരിക്കലും ഇതൊരു കളവല്ല, ഇതൊരു സംഭവമാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന, ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരുപാട് ആളുകളെ കുറിച്ച്, ഒരുപാട് മജ്ലിസുകളെ കുറിച്ച് അള്ളാഹു തആല മലക്കുകളുടെ മുമ്പിൽ വിവരിച്ച് പറയുന്ന ഒരു അവസ്ഥ, അഭിമാനത്തോടുകൂടി പറയുന്ന, അവതരിപ്പിക്കുമെന്ന പറയുന്നത്. കണ്ടോ, എൻ്റെ ദാസന്മാർ എന്നോടുള്ള ഭയത്താൽ അവരെന്നെ, എൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയത് കണ്ടോ, അവർക്ക് നാം പൊറുത്തു കൊടുത്തിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം നടക്കും. മഗ്ഫിറത്തിൻ്റെ, പാപം പൊറുക്കലിൻ്റെ, പൂർണ്ണമായ പാപങ്ങളെ അള്ളാഹു തആല പൊറുത്തു തരുന്നത് മലക്കുകളുടെ മുമ്പിൽ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചു കളയും. അല്ലയോ മലക്കുകളെ, നിങ്ങൾ സാക്ഷിയാണ്, ആ കൂടിയിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഞാൻ പൂർണ്ണമായും മഗ്ഫിറത്ത് നൽകിയിരിക്കുന്നു. ഈ മഗ്ഫിറത്ത് കിട്ടാൻ ഭാഗ്യമുള്ളവരാണ് ഞാനും നിങ്ങളും. ഇതുകൊണ്ടാണ് അള്ളാഹിനെ കുറിച്ച് പറയിപ്പിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് ഇതിനുള്ള ഭാഗ്യം ഉണ്ടോ? മഗ്ഫിറത്തിന്റെ ഭാഗ്യമുണ്ട്, പാപം പൊറുക്കലിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് നമ്മളെ തിരഞ്ഞെടുത്തത്. അപ്പൊ നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ? സാരങ്ങളെ, ഇബാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നതിന്റെ പേരിലല്ല അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ദർജ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിന്റെ പേരില്ല. കാരണം എന്താ, ഇബാദത്തൊരു ഭാഗമാണ്, അത് നമ്മൾ ചെയ്തേ പറ്റൂ. പക്ഷേ ഇത് നമുക്ക് നിർബന്ധമാക്കിയില്ല, മറിച്ച് നമ്മൾ ഏറ്റെടുത്തതാണ്, ഇഷ്ടം സമ്പാദിക്കാൻ ഏറ്റെടുത്തതാണ്. ഒരു കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി തൻ്റെ മുതലാളിയുടെ തൃപ്തിക്ക് വേണ്ടി കടയുടെ വൃത്തി, കടയുടെ ഭംഗി, അതുപോലെ തൻ്റെ ജോലിയുടെ ചിട്ടയായ അവതരണം, പല കാര്യങ്ങളിലും അവൻ ശ്രദ്ധിക്കുന്നത് ജോലിയുടെ ഭാഗമായിട്ടല്ല, പക്ഷെ അവൻ്റെ വ്യക്തിപരമായ രീതിയിലുള്ള പ്രകടനമാണ്. എങ്ങനെ പ്രകടനം? മുതലാളിയുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം, ഒരു ഇടം നേടിയെടുക്കാനുള്ള പ്രകടനം. ഈ നിലയിൽ പ്രകടിപ്പിക്കുകയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പ് ചെയ്യുന്നത്. ഇത് അള്ളാഹു നിർബന്ധമാക്കിയില്ല. സുബ്ഹി നമസ്കാരം നിങ്ങൾക്ക് പള്ളിയിൽ നിർബന്ധമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ സുബ്ഹി നമസ്കാരം ആ വക്തിന് നിർവഹിക്കൽ നിർബന്ധം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വക്തിന് നമ്മൾ നമസ്കരിച്ചതിന് ശേഷം നമ്മൾക്ക് കുറച്ചു നേരം ദിക്ർ ചെയ്യാം, നിർബന്ധമില്ല. കുറച്ചു നേരം ദുആ ചെയ്യാം, നിർബന്ധമില്ല. ഖുർആൻ ഓതാം, നിർബന്ധമില്ല. ഇതൊന്നും നിർബന്ധമില്ല. അപ്പോൾ
അതിൽ നിന്നും പിന്നീട് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയാൽ നമ്മൾ ഇങ്ങനെ ദീനിന്റെ പേരിൽ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഒട്ടും നിർബന്ധമല്ലാത്ത സംഗതിയാണ്. അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ പരിഗണിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനാരുടെ സാക്ഷ്യത്തെ നമുക്ക് വേണ്ട, അള്ളാഹുവിന്റെ വാഗ്ദാനം നമുക്കുണ്ട്. അള്ളാഹു വാഗ്ദാനം തെറ്റിക്കൂല. അതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കേൾപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത്? അള്ളാഹു നമ്മളെ തെരഞ്ഞെടുക്കുകയാണ് മഗ്ഫിറത്തിന് വേണ്ടി, അതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മളെ പാപം പൊറുക്കലിനുള്ള ചാൻസ് കിട്ടി. ഇത് കൈവിടാതെ സൂക്ഷിക്കുന്നവൻ ബുദ്ധിയുള്ളവനാണ്. കാരണം ഏറ്റവും ആവശ്യമുള്ള സംഗതി അവന് കിട്ടാൻ പോകുന്നു. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും കാര്യം മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ.